കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എം എൽ എമാരുടെ ചോദ്യത്തിന്, പ്രതിപക്ഷ എം എൽ എമാരുടെ ചോദ്യത്തിന് മന്ത്രി ആർ ബിന്ദു നൽകിയ മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറയുന്നത്, ഗവർണറും വൈസ് ചാൻസലർമാരും തമ്മിലുള്ള കേസ്, ആ കേസിൽ സർവകലാശാലകൾ എത്ര പണം ചിലവഴിച്ചു എന്നാണ്. ആ കണക്ക് കൃത്യമായും ഓരോ സർവകലാശാലയും ചിലവഴിച്ച തുക കൃത്യമായും രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി നൽകിയത്. ഈ മറുപടി പുറത്തു വന്ന ഉടനെ ഇത് സംബന്ധിച്ച് ഒരു പരാതി ഗവർണർക്ക് നൽകി. ഈ പരാതി നൽകിയതും UDFമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ്. പരാതി കിട്ടിയ ഉടനെ ഈ പണം തിരിച്ചടക്കണം എന്നാവശ്യപ്പെട്ട് ഗവർണർ സർവകലാശാലകൾക്ക് ഉത്തരവിട്ടു, സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകി. സർവകലാശാലകൾക്ക് മാത്രമല്ല, വൈസ് ചാൻസലർമാരോടും ആവശ്യപ്പെട്ടു. ആരാണോ പണം ചെലവഴിച്ചത്, ആ വൈസ് ചാൻസലർമാർ ഇപ്പോഴില്ല. അവരൊക്കെ സ്ഥലം മാറിക്കഴിഞ്ഞു. വിവിധ സ്ഥാപനങ്ങളിൽ അവരവരുടെ മാതൃസ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാതൃസ്ഥാപനങ്ങളിലേക്ക് തിരിച്ചുപോയ വൈസ് ചാൻസലർമാർക്ക് ആ മാതൃസ്ഥാപനങ്ങളിലേക്ക് കത്തുകൊടുത്തു ഗവർണർ. എന്തായാലും ഗവർണർ പണം തിരിച്ചു പിടിക്കും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ മുൻ വൈസ് ചാൻസലർമാർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയായി വന്നിരുന്നു. അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലും വാർത്തയായി വന്നിരുന്നു. മാതൃഭൂമി, മലയാള മനോരമ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു. എന്നാൽ അങ്ങനെ ഒരു ഉത്തരവിടാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് ദേശാഭിമാനിയിലും ഒരു വാർത്ത വന്നിട്ടുണ്ട്. മലയാള മനോരമയും മാതൃഭൂമിയിലും അടക്കം വന്ന വാർത്തയുടെ ഒരു സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്. VC മാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ. ഇതാണ് വാർത്തയുടെ തലക്കെട്ട് പൊതുവെ വന്നിരിക്കുന്നത്. ഈ പണം തിരിച്ചു പിടിക്കണമെന്ന് ഗവർണർ തീരുമാനിച്ചു. അതനുസരിച്ച് ഗവർണർ വൈസ് ചാൻസലർമാർക്ക്, മുൻ വൈസ് ചാൻസലർമാർക്ക് കത്തയച്ചു തുടങ്ങിയ വാർത്തകളും വന്നിട്ടുണ്ട്. ഗവർണർക്കെതിരെ കേസ് നടത്താൻ വൈസ് ചാൻസലർമാർ സർവകലാശാല ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1.13 കോടി രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചു. സ്വന്തം നിയമനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് VC മാർ സർവകലാശാലയിൽ നിന്ന് വൻതുക മുടക്കി അഭിഭാഷകരെ നിയോഗിച്ചത്. വിവിധ സർവകലാശാലകളിലെ VC മാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്താണ് സർവകലാശാല VC മാർ വിവിധ കോടതികളെ സമീപിച്ചത്. കണ്ണൂർ VC ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, കുഫോസ് VC ആയിരുന്ന ഡോക്ടർ റിജി ജോൺ, കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്, സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീ, മലയാള സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ V അനിൽകുമാർ, കുസാറ്റ് VC ഡോക്ടർ KN മധുസൂദനൻ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ മുബാറക് പാഷ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കാലിക്കറ്റ് VC വെള്ളിയാഴ്ച വിരമിക്കാനിരിക്കെയാണ് ഗവർണറുടെ നിർദ്ദേശം. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ദില്ലി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാധ്യതാ വിവരം ജാമിയ മിലിയ സർവകലാശാലയെ അറിയിക്കും. മന്ത്രി ആർ ബിന്ദു നിയമസഭാ ചോദ്യോത്തരവേളയിലാണ് വക്കീൽ VC വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ നിയമം നൽകിയ കേസിലും 800,000 രൂപ കോടതി വ്യവഹാരത്തിനായി നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്ത. എന്നുവെച്ചാൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ മാറ്റുന്നതിന് വേണ്ടി ഗവർണർ ഉത്തരവിടുന്നു. അദ്ദേഹം തന്നെയാണ് നിയമിച്ചത് എന്നത് മറ്റൊരു കാര്യം. അദ്ദേഹം തന്നെ നിയമിച്ച് അദ്ദേഹം തന്നെ പിരിച്ചുവിടുന്നു എന്നത് എന്തുകൊണ്ട്, എന്തിനാണ് ഞങ്ങളെ നിയമിച്ചത് എന്ന ചോദ്യം ഉയർത്തിയാണ് കോടതിയിലേക്ക് പോയത് വൈസ് ചാൻസലർമാർ. എന്നാൽ കോടതി ഗവർണർക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത്. കാരണം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് നിയമനമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാ വൈസ് ചാൻസലർമാരും രാജിവെച്ചു പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയോ ചെയ്തു, അതല്ലെങ്കിൽ മാതൃസ്ഥാപനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവർ കേസ് നടത്തി. ആ കേസ് നടത്തിയത് സർവകലാശാലയാണ് കേസ് നടത്തിയത് എന്നാണ് വൈസ് ചാൻസലർമാർ പറയുന്നത്. സർവകലാശാലയാണ് കേസ് നടത്തിയത്, സിൻഡിക്കേറ്റാണ് പണം അനുവദിച്ചത്, സിൻഡിക്കേറ്റിന് പണം അനുവദിക്കാൻ അധികാരമുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ദേശാഭിമാനിയിൽ വാർത്ത വന്നിട്ടുമുണ്ട്. ഈ ഗവർണറുടെ നിലപാട് നിലനിൽക്കില്ല, അത് തിരുത്തേണ്ടി വരും എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, VC മാരുടെ കോടതി ചെലവ് തുക തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവ് നിലനിൽക്കില്ല. സർക്കാരിനെതിരെ ഗവർണർ കേസ് നടത്തുന്നത് ഖജനാവിലെ പണം ഉപയോഗിച്ച്. ഇതാണ് ദേശാഭിമാനി വാർത്ത. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയതിനെതിരെ കോടതിയെ സമീപിച്ചവർ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവിട്ട തുക തിരിച്ചടയ്ക്കണമെന്ന ഗവർണറുടെ ഉത്തരവ് നിയമപരമായി നിലനിൽക്കാത്തത്. എല്ലാ സർവകലാശാലകൾക്കും കോടതി വ്യവഹാരങ്ങൾക്ക് ലീഗൽ ഫണ്ടുണ്ട്. ഈ ഫണ്ടിന്റെ വിനിയോഗത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സിൻഡിക്കേറ്റാണ്. നിലവിൽ കേസ് നടത്തിപ്പിന് ചെലവായ തുക സിൻഡിക്കേറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ട്. VC മാരെ പുറത്താക്കിക്കൊണ്ടുള്ള ചാൻസലറുടെ ഉത്തരവ് വന്നത് സർവകലാശാലകൾക്കാണ്. ഇതിനെതിരെ VC മാർ കോടതിയെ സമീപിച്ചതും സർവകലാശാല എന്ന നിലയിലാണ്. ചാൻസലറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളാണ് VC മാർക്ക് നിയമന ഉത്തരവ് കൈമാറിയത്. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്നവരെ VC മാരായി നിയമിക്കുന്നത് ഗവർണറുടെ ചുമതലയാണ്. നിയമിച്ച ശേഷം അവരെ പുറത്താക്കിയത് അപൂർവമായ നടപടിയാണ്. ഇതുവരെ കേസിനു വേണ്ടി ചെലവഴിച്ച തുക VC മാർ തിരിച്ചടയ്ക്കണമെന്നും സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്നുമാണ് ഗവർണറുടെ ഉത്തരവ്. ഈ നടപടിക്കെതിരെയാണ് VC മാർ കോടതിയെ സമീപിച്ചത്.
ഈ തുക തിരിച്ചടക്കണമെന്ന് പറയുന്ന ഗവർണർ സർക്കാരിനെതിരെ കേസ് നടത്തുന്നത് ഖജനാവിലെ പണം ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി വാർത്ത അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗവർണർ സർക്കാരിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, സർക്കാർ ഗവർണർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. നാളെ ഗവർണർ പറയുന്നു എനിക്കെതിരെ കേസ് കൊടുത്ത സർക്കാർ നടപടി ശരിയല്ല, ആ പണം ചെലവഴിക്കുന്നത് ശരിയല്ല, അത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈടാക്കണം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? സർക്കാരാണ് കോടതിയിൽ പോകുന്നത്. അതേസമയം സർക്കാരിനെതിരെ ഗവർണറും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഗവർണറുടെ ചെലവ് ആരാണ് വഹിക്കുന്നത്? ഗവർണറുടെ വക്കീലിന്റെ ഫീസ് ആരാണ് കൊടുക്കുന്നത്? രാജ്ഭവനാണ് കൊടുക്കുന്നത്. രാജ്ഭവന് ആ പണം അനുവദിക്കാൻ അവകാശമുണ്ടോ? ഗവർണർ സ്വന്തം നിലയിൽ കാശെടുക്കേണ്ടേ? ഗവർണർ സ്വന്തം നിലയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്ന് ഈ വക്കീൽ ഫീസ് കൊടുക്കാൻ തയ്യാറാകുമോ? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കാരണം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലാണ് നിയമയുദ്ധം നടക്കുന്നത്. അത് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ എന്ന വ്യക്തിയല്ല, അപ്പുറത്ത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലാണ് കേസ് നടക്കുന്നത്, നിയമ നടപടികൾ ആരംഭിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനങ്ങളാണ് അതിന് ചെലവ് വഹിക്കേണ്ടത് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. എന്ന് വെച്ചാൽ ഗവർണർ ചാൻസലർ എന്ന നിലയിലാണ് നീക്കം നടത്തിയത്. അത് സർവകലാശാലയ്ക്ക് എതിരെയായുള്ള നീക്കമായിരുന്നു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് വൈസ് ചാൻസലർമാർ കേസിന് പോയിരിക്കുന്നത്. സർവകലാശാലയാണ് ഈ വി സിയെ ഇവിടെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും വക്കീലിന് വേണ്ട ചെലവുകൾ നൽകുകയും ചെയ്തത്. അതെങ്ങനെയാണ് വൈസ് ചാൻസലർമാരിൽ നിന്ന് ഈടാക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെ കേസിന് പോയ ഗവർണറുടെ ചെലവ്, ഗവർണറുടെ ആ ചെലവ് വഹിക്കേണ്ടത് ഗവർണറാണ് എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്, രാജ്ഭവനല്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അതിനുള്ള മറുപടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയേണ്ടി വരും. കാരണം ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് ഇത്തരം കേസ് വരുമ്പോൾ എന്ത് നിലപാടാണ് സ്ഥാപനങ്ങൾ എടുക്കേണ്ടത് എന്ന ചോദ്യവും ഇതിലുണ്ട്. അതിനുള്ള ഉത്തരവും വരും ദിവസങ്ങളിൽ പറയേണ്ടി വരും. അതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ മുൻകൈ എടുക്കേണ്ടിയും വരും.